നമസ്കാരം. സഖാവ് മുകേഷ് സിനിമാ നടൻ കൂടെയാണ്, ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അതിലുപരി സഖാവാണ് മീ ടു ആരോപണം നേരിട്ടിട്ടുള്ള വ്യക്തിയാണ്. അതായത് സ്ത്രീകൾക്കെതിരെ മോശമായിട്ടുള്ള പരാമർശങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ. അടുത്ത ആളെ വായിക്കാം. സഖാവ് അലൻസിയർ നടനാണ്, സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം വലിയ അംഗമായിരുന്നു ഒരു സമയത്ത്. അമേരിക്കയുടെ കൊടിയുടെ നിറമുള്ള അണ്ടർവെയർ ഒക്കെ ഇട്ടുകൊണ്ട് റോഡിൽ കിടന്നൊരു പി പി ഒക്കെ ഊതി വലിയ അഭ്യാസമായിരുന്നു സംഘപരിവാറിനെതിരെ. അതിനുശേഷം ഒരു നടി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കഥ വിളിച്ച് പറഞ്ഞതിന് ശേഷം ആളെ പോലെ പിന്നെ ഇത്രയും തങ്കപ്പെട്ട മനുഷ്യൻ, പാപം പിടിച്ച മനുഷ്യൻ വേറെയില്ല. ഒതുങ്ങി അങ്ങ് ഇല്ലാതായിപ്പോയി കേട്ടോ. ഒരൊറ്റ ആരോപണത്തിൽ തീർന്നു സഖാവിൻ്റെ സകലതും. മൂന്നാമത്തെ ആൾ ജേണലിസ്റ്റാണ്, സ്വാഭാവികമായിട്ടും സഖാവാണ്, ലല്ലു എന്ന മറ്റോ ആണ് പേര്. ഈ ആൾക്കും എതിരെയും ഇതേപോലെ ഒരു ആരോപണം വന്നിരുന്നു, ഇപ്പോൾ എവിടെയുണ്ട് എന്നറിയില്ല. ഇനി വേറൊരാൾ വിനായകൻ, നടനാണ്, കമ്മ്യൂണിസ്റ്റാണ്. ഈ പാർട്ടിക്കെതിരെയും ഒരു മീറ്റു ആരോപണം വന്നിരുന്നു. അതിനുശേഷം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒതുങ്ങാനുള്ള തീരുമാനമൊന്നുമില്ല. അദ്ദേഹത്തിനെ പറ്റി ഈ അടുത്തിടയ്ക്കും അദ്ദേഹത്തിൻ്റെ അയൽപ്പക്കക്കാർ കൊണ്ട് കേസ് കൊടുത്തു എന്ന് പറയുന്നു. അത് മറ്റു വേറെ ശല്യങ്ങൾ നടത്തിയേനാണ്. സഖാവ് എന്ന ഗണത്തിൽപ്പെടുന്ന കുറച്ച് പേരെ ഉദാഹരിക്കുന്നു എന്ന് മാത്രമാണ്, കഴിഞ്ഞിട്ടില്ല. ഈ ലിസ്റ്റ് ആയിട്ടേ ഇല്ല, കുറച്ച് നീണ്ട ലിസ്റ്റാണ്. സഖാവ് നദീർ, നദി എന്ന പേരിൽ അറിയപ്പെടുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ്, അങ്ങനെ കുറച്ച് കൂട്ടരുണ്ട്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷക്കാരാണ്. ആ ചക്കനെതിരെയും ഒന്നിലധികം സ്ത്രീകൾ മീറ്റു ആരോപണം നടത്തുകയുണ്ടായി. ഇപ്പം എവിടെയുണ്ടോ എന്തോ, എന്തായാലും ഒതുങ്ങിയിട്ടുണ്ട്. സഖാവ് കമാലുദ്ദീൻ, കമൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംവിധായകൻ, ഒരു നടി തന്നെ ആരോപണമായിട്ട് വന്ന് ആ ആൾ തന്നെ പിന്നീട് ചാനലിൽ വന്നിരുന്നു, അതൊക്കെ നേരത്തെ ഞങ്ങൾ കോംപ്രമൈസ് ആക്കിയ കേസാണെന്ന്. ഏത് കോംപ്രമൈസ്? ഇവർ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുണ്ട്, കൺസെൻ്റ് ഉണ്ടെങ്കിൽ ആവാം, അതായത് അനുമതി ഉണ്ടെങ്കിൽ ആവാം, അനുമതി ഇല്ലാതെ ചെയ്യുന്നതൊക്കെ റേപ്പ്. അതുപോലെ ഇതിങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ പിന്നെ കോംപ്രമൈസ് ആക്കിയെന്ന് ഈ സംവിധായ കുലപതി തന്നെ പിന്നെ വന്ന് പറയുകയുണ്ടായി. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം സഖാവാണ്. ഇനി സഖാവ് ശ്രീജിത് ദിവാകരൻ ജേണലിസ്റ്റാണ്, ഇതേ കണക്ക് തന്നെ. പീഡകനാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഊഹിച്ചോണം. ഇനി സഖാവ് ഹിരൺദാസ് മുരളി, റാപ്പർ, വേടൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റാപ്പറാണ്. ചെക്കൻ്റെയും ലീലാവിലാസങ്ങൾ പുറത്തറിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ മാത്രമായിട്ടുള്ളൂ. സഖാവാണെന്ന് പ്രത്യേകിച്ച് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെയും കുറേ ഉണ്ട് ഇതേപോലെ തന്നെ സഖാവിൻ്റെ മേലങ്കി അണിഞ്ഞോട്ട് നിൽക്കുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവരൊക്കെ ഈ പീഡക സ്ത്രീ പീഡകരും ഇതേപോലുള്ള ആൾക്കാരൊക്കെ ആകുന്നത് സഖാവായിട്ടാണോ, അതോ സഖാവുന്നതിന് മുമ്പാണോ, അതോ എല്ലാ സഖാക്കളും ഇങ്ങനെ തന്നെയാണോ? ശരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് ഫ്രോഡ് കേസുകളൊക്കെ കൃത്യമായും ഇടതുപക്ഷത്ത് ചെന്ന് ചേരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ചെയ്തികൾക്കൊരു മറ വേണം. ഏതെങ്കിലും കാലത്ത് അവരുടെ ചെയ്തികൾ പുറംലോകം അറിഞ്ഞാൽ ഈ വെട്ടുകിളികളെ പോലെ ഈ കമ്മ്യൂണിസ്റ്റുകൾ വന്നൊരു പരിചയ പോലെ തീർത്തു വെക്കും. അങ്ങനെയാണ് കുറേ കാലങ്ങൾ ഇവർ ആ ഷെൽട്ടറിനുള്ളിൽ ഇങ്ങനെ സുരക്ഷിതരായി കഴിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ആ പരിചയ്ക്ക് വലിയ ബലമൊന്നുമില്ല. അത് സംഖ്യ പണ്ടേക്ക് പണ്ടേ പൊളിച്ച് ദൂരെ കളഞ്ഞു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുന്നത് ശ്രീകാന്ത് വെട്ടിയാർ എന്ന് പറഞ്ഞ ഒരു DYFI നേതാവിൻ്റെയാണ്. അവൻ യൂട്യൂബറുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഒരു കരോൾ ഗാനം എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുത്തപ്പോൾ 1.9 മില്യൺ വ്യൂസൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഒന്നിലധികം സ്ത്രീകളാണ് തങ്ങളെ ഈ ആൾ ഫ്ളാറ്റിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്തു എന്നുള്ള അത്യന്തം ഗുരുതരമായിട്ടുള്ള ആരോപണമായിട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നില്ല, ആൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ പിന്നെയും അതേ സംശയം തന്നെയാണ് വരുന്നത്. ഈ കൂട്ടരൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയതിന് ശേഷമാണോ ഇങ്ങനെയാവുന്നത്, അതോ ഇവർ ജന്മന തന്നെ ഇങ്ങനെയാണോ? മനസ്സിലാവുന്നില്ല. ആകെ കേരളം പോലെ ഒരു ഇട്ടാവട്ട സ്ഥലത്ത് ഏതാണ്ട് 1 കോടിക്കടുത്ത് കമ്മ്യൂണിസ്റ്റുകൾ മാത്രമാണുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ 135 കോടിക്ക് മുകളിൽ ജനസംഖ്യ ഉള്ളെന്ന് ഓർക്കണം. അതിലൊരു മൈക്രോ ന്യൂനപക്ഷം, അതായത് 1% പോലും വരുന്നില്ല ഈ കമ്മ്യൂണിസ്റ്റുകളുടെ മുഴുവൻ എണ്ണമാണ് ഞാൻ പറയുന്നത്. അതിൽ തന്നെ ഈ നേതാക്കളായിട്ട് നടിക്കുന്നവർ, അല്ലെങ്കിൽ ഈ സാംസ്കാരിക നേതാക്കളെന്ന് പറയുന്ന കൂട്ടർ, എന്താണ് ഇതാണ് അവരുടെ ഒരു പരിച്ഛേദം?
അവരുടെ സ്വഭാവ വൈകൃതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഞാനിപ്പോൾ പറഞ്ഞ കുറച്ച് ലിസ്റ്റുകൾ. ഈ ഇത് വെച്ചിട്ടാണ് അവർ ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാറിനെ അല്ലെങ്കിൽ RSS BJP എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വയം ആരാണ് എന്താണ് എന്ന് മനസ്സിലാകാതെയാണ് മറ്റുള്ളവരെ കുറ്റം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ എല്ലാ ലിസ്റ്റുള്ളവരും സ്ത്രീ പീഡക ലിസ്റ്റിൽ വന്നിട്ടുള്ള ടീമാണ്. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ P ശശിയുണ്ട്, P K ശശിയുണ്ട്, ഗോപി കോട്ടമർക്കിലുണ്ട്, പിന്നെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള നിരവധി അനവധി സഖാക്കളുണ്ട്. അക്കൂട്ടത്തിൽ ഈ സ്ത്രീ പീഡന കേസിലല്ല പെടുന്നതെങ്കിലും വിവാദ നായികയായിട്ടുള്ള കോപ്പിഡി ടീച്ചറുണ്ട്, കോപ്പിഡി ടീച്ചറിൻ്റെ സ്നേഹിതനുണ്ട്, അങ്ങനെയും കുറേ ടീമുകളുണ്ട്. രശ്മി നായരുണ്ട്, ഒരുപാട് എണ്ണമുണ്ട്. അങ്ങനെ എല്ലാ ഫ്രോഡുകൾ, നമ്പർ വൺ ഫ്രോഡുകളെല്ലാം ചെന്ന് അടിയുന്ന സ്ഥലം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇടത് കക്ഷത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്താ അല്ലേ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.